എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടത്തോടും അതുപോലെ തന്നെ ചൂലിൻ്റെ ഇറുക്കിലേക്ക് വെച്ചിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ മുട്ടത്തോട് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, കാണാറുമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് പുതിയൊരു രീതിയിലും കൂടെ മുട്ടത്തോട് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ മുട്ടത്തോട് എടുത്തു വയ്ക്കുന്ന സമയത്ത് മുട്ട നമ്മൾ പൊട്ടിച്ചെടുക്കില്ലേ, ആ ഒരു ടൈമിൽ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഇതുപോലത്തെ തോട് കിട്ടുള്ളൂ, അതാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഒരു നാലെണ്ണം മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ടത്തോട് ഇതുപോലെ എടുക്കുക, എന്നിട്ട് കുറച്ച് പശ എടുക്കുക, ഫെവിക്കോള് മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം, ഒരു അരഭാഗത്തിനും മുക്കാൽ ഭാഗത്തിനും ഇടയിലായിട്ട് കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് ബാക്കിൽ ഭാഗം വിട്ടിട്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ തെർമോകോൾ ബോൾസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തെർമോകോൾ ബോൾസ് എല്ലാവർക്കും അറിയാം, ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ കിട്ടും, അതല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നിസ്സാര പൈസയ്ക്ക് കുറച്ച് കുറേ കിട്ടും കേട്ടോ അത്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അക്രിലിക് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ശ്രദ്ധിച്ച് ഒട്ടിക്കണം, നമ്മുടെ കയ്യിലേക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോരും, ഭയങ്കര വെയിറ്റ് കുറവല്ലേ. അതുപോലെ തന്നെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഇത് നമുക്ക് കിട്ടേയില്ല, ഒക്കെ പറന്നു പോകും. അതുകൊണ്ട് ഫാനൊന്നും ഇല്ലാണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചിട്ട് എല്ലാം തന്നെ നമുക്കിതിൽ പതുക്കെ പതുക്കെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു ബോക്സ് വേണം. അപ്പോൾ നമ്മൾ ചില സമയത്ത് ഷർട്ടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടും ഇങ്ങനത്തെ ബോക്സ്. അത് കുറച്ച് വലുതായിരിക്കും, അതിൻ്റെ ഒരു ചെറുതാണത്. അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ, നമ്മൾ ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോഴാണ് ഇങ്ങനത്തെ വീതി കുറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബോക്സുകൾ കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ബോക്സുകളാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാർഡ്ബോർഡിൻ്റെ പീസ് മാത്രം വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളാണെങ്കിൽ ബ്ലേഡ് വെച്ച് ചെയ്യേ വേണ്ട, കൈ മുറിയാനായിട്ട് വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തെർമോകോൾ കട്ടർ കിട്ടുമല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കണ്ട, എനിക്ക് കംഫർട്ടബിൾ ആണ് ഇത്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബ്ലേഡ് വെച്ച് ചെയ്യുന്നത്. ഞാനിവിടെ ഒരെണ്ണം കട്ട് ചെയ്ത ശേഷം അടുത്തതും ഇതേപോലെ തന്നെ ഉള്ളിലൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബോക്സൊക്കെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കുറച്ച് ഇറുക്കിളികൾ എടുത്തിട്ട് ബ്ലാക്ക് കളറൊക്കെ കൊടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, അതാണിത്. അതിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ അഴികളൊക്കെ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗ്ലൂവൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ വേണമെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടായാലും ഒട്ടിക്കുക കേട്ടോ. ഇത്തിരി സമയം എടുക്കുന്നേ ഉള്ളൂ ഒട്ടാനായിട്ട്. അപ്പോൾ കുറച്ച് ഇറുക്കിളികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ഒട്ടിക്കുക കേട്ടോ. ഞാനിപ്പോൾ പക്ഷേ അങ്ങനെ ഒട്ടിച്ചില്ല, ഒരേ രീതിയിൽ മാത്രമേ ഒട്ടിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ബോക്സും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും ഇതേപോലെ തന്നെ കുറച്ചിങ്ങനെ ഇറുക്കിളികൾ ഒട്ടിച്ചിട്ട് സെറ്റാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ നേരത്തെ ഒട്ടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ടത്തോടൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനിങ്ങനെ നന്നായിട്ട് ഗം തേച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വീഴുമൊന്നുമില്ല, പെട്ടെന്ന് നന്നായിട്ട് ഒട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ രണ്ടിനും ഒട്ടിക്കണം. പിന്നെ മുട്ടത്തോട് വെച്ചിട്ടുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഓർമ്മ വേണം, കയ്യിലുള്ളത് മുട്ടത്തോടാണ്, താഴെ വീണാൽ പണി കിട്ടും, ചെയ്ത പണിയൊക്കെ വെള്ളത്തിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു ശ്രദ്ധയിൽ വേണം പിടിക്കുന്നതും വെക്കുന്നതും ഒക്കെ. അതുപോലെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അധികം ആരും എടുക്കാത്ത സ്ഥലത്തൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. ഞാൻ പണ്ട് നമ്മൾ ആ ഒരു ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ മുട്ടത്തോട് വെച്ചിട്ട് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ പൊട്ടാതെ ഒരെണ്ണം പോലും പൊട്ടാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു സ്ഥലത്ത് അനക്കാതെ വെച്ചിരുന്നതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി, എത്ര നാൾ വേണമെങ്കിലും കേടാവാണ്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു സൈഡിലേ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് കുറച്ചിങ്ങനെ മുട്ടത്തോട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് പീസ് പീസ് ആക്കിയിട്ടുള്ളത് ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു നേരെ ഇങ്ങനെ താഴോട്ട് ഈ ചതുരത്തിന് ചുറ്റും കേട്ടോ. ഫുള്ളും ഈ ഒരു ഫ്രെയിമിൽ ഫുള്ളും ഒട്ടിക്കേണ്ട, അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചായിട്ട് ഒരു ലൈൻ പോലെ ചുറ്റിന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ പിടിക്കുന്നതുകൊണ്ട് കുറച്ച് ക്ഷമ വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് പെയിൻറ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്രീൻ കളറാണ് പെയിൻറ് ചെയ്യാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വരുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ ആദ്യം തന്നെ മുട്ടത്തോടിന് ഒരു ഗ്രീൻ കളറ് ഒരു കോട്ട് കൊടുത്ത ശേഷം പിന്നീട് ഈ ഒരു ബോൾസ് ഒട്ടിക്കായിരുന്നു നല്ലത്. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ട് ഒരു വൈറ്റ് കളർ കാണുന്നുണ്ട് മുട്ടത്തോടിൻ്റെ. അത് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പെയിൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് ഓർക്കാതെ ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ആദ്യം മുട്ടത്തോടിന് ഒരു ഗ്രീൻ കളർ കൊടുക്കുക, എന്നിട്ട് ഈ ഒരു ബോൾസ് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമാണ് പെയിൻറ്റ് ചെയ്യാൻ. ഈ ഒരു ഫ്രെയിമിനും അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ഗ്രീൻ കളർ തന്നെ കൊടുക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കളർ കൊടുത്ത ശേഷം നമുക്കിത് ഉണങ്ങാനായിട്ട് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് ചാക്കുവള്ളി എടുത്തിട്ടുണ്ട്. ഈ ഒരു ത്രെഡിൽ നമുക്ക് കുറച്ച് ഗ്രീൻ ടേപ്പ് അല്ലെങ്കിൽ നമ്മൾ ഫ്ലോറൽ ടേപ്പ് എന്ന് പറയില്ല, ആ ഒരു ഫ്ലോറൽ ടേപ്പ് ചുറ്റിയിട്ട് ഞാൻ ഒരു ഗ്രീൻ കളറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ചുറ്റി വരുമ്പോൾ ഇതൊരു നല്ല ഗ്രീൻ കളറുള്ളൊരു വള്ളി പോലെ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഗ്രീൻ കളറുള്ള പേപ്പർ എടുക്കുക, എന്നിട്ട് ചെറിയ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈയൊരു സ്ട്രിപ്പ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് മടക്കുകയാണ്. ഞാൻ ചെറിയ ചെറിയ ലീഫുകൾ കട്ട് ചെയ്ത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് കുറച്ചധികം ലീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കുന്നത്. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് നമുക്ക് നിവർത്തുമ്പോൾ അധികം കിട്ടുമല്ലോ, അതുകൊണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് നമുക്ക് ജസ്റ്റ് ഒരു പെൻസിലോ പെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ വളവ് കിട്ടും. അപ്പോൾ കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള വള്ളി എടുക്കുക, എന്നിട്ട് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഈ ഒരു ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലീഫുകൾ കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ഒരു വള്ളിച്ചെടിയുടെ ലൈനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായിട്ട് കുറച്ച് വള്ളികൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം, അത്രയ്ക്കും ഭംഗി ഉണ്ടാവും. ഇനി നമുക്കിത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലായിട്ട് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പടർന്ന് വരുന്ന രീതിയിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആദ്യം വള്ളി ഇങ്ങനെ ഈ ഒരു ഈർക്ലീൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എടുത്തിട്ട് മുട്ടത്തോടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ലീഫ് ഈ വള്ളിയിൽ ഒട്ടിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ലീഫ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു പൂക്കൾ എൻ്റെ കയ്യിൽ പഴയത് കുറച്ചുള്ളതും കൂടി ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. പൂക്കൾ വേണമെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇടയിൽ ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനൊന്ന് ഭംഗിയാക്കാം. അപ്പോൾ കയ്യിൽ വേറെ ലീഫ് ഇല്ലെങ്കിൽ ഈ ഒരു പേപ്പർ ലീഫ് തന്നെ കുറച്ച് അധികം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് മെറ്റാലിക് കളേഴ്സ് ഏതെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ആ ഒരു മുട്ടത്തൊണ്ടിൻ്റെ ഭാഗം മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. കയ്യിൽ ലേശാക്കിയിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡാക്കിയാൽ മതി. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാൾ ഡെക്കറിൻ്റെ പരിപാടി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തൂക്കാൻ നിങ്ങൾക്ക് ഒന്നുകിൽ വാൾ ഹുക്കുകൾ ഉപയോഗിക്കാം, അതിൽ അതാദ്യം ഒട്ടിച്ചിട്ട് അതിൽ തൂക്കിയിടാം, അതല്ല എന്നുണ്ടെങ്കിൽ ഗ്ലൂഗൺ വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അടർന്ന് വീഴാൻ വഴിയില്ല. നല്ല പേപ്പറുമാണ്, പിന്നെ മുട്ടത്തോടും രണ്ടും വെയിറ്റ് ഇല്ല, തെർമോക്കോൾ ബോൾസിനും വെയിറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഇരുന്നോളും, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ മുട്ടയ്ക്ക് ആദ്യം ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഈ ഒരു ബോൾസ് ഒട്ടിക്കുകയാണെങ്കിൽ തീരെ ഒരു വൈറ്റ് ഷെയ്ഡ് വരില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഇതിന് ലൈക്ക് തരിക, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. പിന്നെ എൻ്റെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും അതുപോലെ മോളുടെ ചാനലായിട്ടുള്ള ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥനയും സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. പിന്നെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കിടിലൻ ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.